പഴയകാല ദക്ഷിണേന്ത്യാ ചരിത്രത്തെപ്പറ്റി പ്രതിപാദിക്കുന്ന നിമിഷങ്ങളിൽ നമുക്കിടയിലേക്ക് കടന്നു വരിക പ്രധാനമായും മൂന്ന് സാമ്രാജ്യങ്ങളാണ്. ചേര സാമ്രാജ്യം, ചോള സാമ്രാജ്യം, പാണ്ഡ്യ സാമ്രാജ്യം. അതിൽ തന്നെ നമ്മുടെ കേരളത്തിൻ്റെ മേഖലകൾ ഭരിച്ചിരുന്ന ചേര സാമ്രാജ്യവുമായി ബന്ധപ്പെട്ട ചരിത്ര കാര്യങ്ങൾ നമുക്ക് എത്രമാത്രം അറിയാമെന്നതും ഒരു വലിയ ചോദ്യമാണ്. പോട്ടെ, ശക്തമായി നിലകൊണ്ടിരുന്ന ചേര സാമ്രാജ്യത്തിൻ്റെ ചരിത്രത്തിലെ ശക്തനായ രാജാവാരായിരുന്നു എന്നതിന് പോലും ചിലപ്പോൾ ഉത്തരമുണ്ടാവില്ല. ചരിത്ര തെളിവുകളുടെ അഭാവം കൊണ്ടോ തേടലുകളുടെ ശക്തിക്കുറവ് കൊണ്ടോ ചേര സാമ്രാജ്യവുമായി ബന്ധപ്പെട്ട ചരിത്രത്തിന് നിർണായക രേഖകൾ കുറവാണ് എന്നത് വസ്തുത തന്നെയാണ്. എങ്കിൽ പോലും പ്രാചീന കാലഘട്ടത്തിൽ ഒട്ടേറെ യുദ്ധങ്ങൾ ജയിച്ച, മികച്ച ഭരണം കാഴ്ചവെച്ച ഒരു സാമ്രാജ്യം തന്നെയായിരുന്നു ചേര സാമ്രാജ്യം. അത്തരത്തിൽ ചേര സാമ്രാജ്യത്തിലെ ഏറ്റവും പ്രഗത്ഭനായ രാജാവ് ആരായിരുന്നു എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. ആദ്യമേ തന്നെ പ്രാചീനകാലത്തെ ദക്ഷിണേന്ത്യൻ സാമ്രാജ്യങ്ങളെപ്പറ്റി നമുക്ക് ഏറ്റവും കൂടുതൽ തെളിവുകൾ ലഭിക്കുന്നത് സംഘകാല കൃതികളിൽ നിന്ന് തന്നെയാണ്. അപ്രകാരം പ്രാചീന ചേര സാമ്രാജ്യത്തിലെ ഏറ്റവും പ്രഗത്ഭനായ രാജാവായ ചേരൻ ചെങ്കുട്ടുവിനെക്കുറിച്ചാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. ഹിമാലയം വരെ പടനയിച്ച് തിരിച്ചു വന്ന ചേരൻ ചെങ്കുട്ടുവിനെക്കുറിച്ച്. ശക്തനായ ചേര രാജാവായിരുന്ന ഇമയവരമ്പൻ നെടുംചേരലാതൻ്റെയും നർച്ചുണയുടെയും മകനായിട്ടാണ് ചേരൻ ചെങ്കുട്ടുവൻ ജനിക്കുന്നത്. ചേരൻ ചെങ്കുട്ടുവൻ്റെ അമ്മ ചോളദേശത്തെ രാജാവിൻ്റെ മകളായിരുന്നത്രേ. ചില അനുമാനങ്ങളിൽ പ്രാചീന ചോള സാമ്രാജ്യത്തിലെ ഏറ്റവും ശക്തനായ കരികാല ചോളൻ്റെ കൊച്ചുമകനായിട്ടൊക്കെ ചേരൻ ചെങ്കുട്ടുവനെ കാണാറുണ്ട്. ഏതായാലും പ്രാചീന കൃതികളിൽ ചേരൻ ചെങ്കുട്ടുവന് വേറെയും പേരുകളുണ്ട്. അതിലേറെ പ്രശസ്തം കടൽപ്പിറ കൂട്ടിയ വേൽക്കിഴു കുട്ടുവൻ എന്നതാണ്. സമുദ്രയുദ്ധങ്ങളിൽ അദ്ദേഹം നേടിയ വിജയങ്ങൾ കൊണ്ടാവാം ഈ പേര് വന്നു ചേർന്നത് എന്നാണ് അനുമാനം. പതിറ്റുപ്പത്തിലും ചിലപ്പതികാരത്തിലുമൊക്കെ ഇദ്ദേഹത്തിൻ്റെ നേട്ടങ്ങളെക്കുറിച്ച് വളരെയധികം തന്നെ പറയുന്നുണ്ട്. ഒപ്പം ഇദ്ദേഹത്തിൻ്റെ കാലത്ത് സമുദ്രം വഴിയുള്ള വാണിജ്യ വ്യവസായങ്ങളൊക്കെ കേരള മേഖലകളിൽ വമ്പിച്ച പുരോഗതി നേടിയിരുന്നത്രേ. ആ കാലത്തെ ഗ്രീക്ക് മേഖലകളുമായി പോലും നമ്മുടെ പ്രാചീന തുറമുഖമായ മുസിരിസിൽ വച്ച് വൻതോതിലുള്ള വാണിജ്യമാണ് നടന്നിരുന്നത്. സ്വർണ്ണ നാണയങ്ങൾക്ക് പകരമായി അന്ന് കുരുമുളകായിരുന്നത്രേ നൽകിയിരുന്നത്. ഇത്തരത്തിൽ ചേരൽ ചെങ്കുട്ടുവൻ്റെ കാലത്ത് ചേര സാമ്രാജ്യം വളരെയധികം സമൃദ്ധി നേടുകയുണ്ടായി. ഭരണമേഖലകളിൽ മികവ് പുലർത്തിയിരുന്നതുപോലെ തന്നെ തൻ്റെ പോരാട്ട വീര്യത്തിലും ചേരൻ ചെങ്കുട്ടുവൻ മികച്ചു നിന്നു. അയൽ പ്രദേശങ്ങളായ പല രാജാക്കന്മാരെയും ഇദ്ദേഹം തോൽപ്പിച്ചതായി പറയപ്പെടുന്നു. തൻ്റെ യുദ്ധവിജയങ്ങളുടെ സ്മരണയ്ക്കായി അദ്ദേഹം ഒരു വിലപിടിപ്പുള്ള മാല ധരിക്കുമായിരുന്നത്രേ. എന്നാൽ ഈ മാല നിർമ്മിച്ചത് അദ്ദേഹം തോൽപ്പിച്ച 7 രാജാക്കന്മാരുടെ കിരീടങ്ങളിൽ നിന്നുള്ള രത്നങ്ങൾ ഉപയോഗിച്ചായിരുന്നത്രേ. സംഘകാല കൃതികളിൽ വളരെ പ്രശസ്തമായ ഒന്നാണ് പതിറ്റുപ്പത്ത്. ഓരോ പത്തുകളും ഓരോ ചേര രാജാക്കന്മാരെക്കുറിച്ച് എഴുതിയ മഹത്തായ ഒരു സൃഷ്ടി. അതിൽ 5-ാം പത്തിലാണ് പാണർ ചേരൻ ചെങ്കുട്ടുവൻ്റെ മഹത്തായ നേട്ടങ്ങളെപ്പറ്റി പാടുന്നത്. മറ്റൊന്ന് വളരെ പ്രശസ്തമായ ചിലപ്പതികാരമാണ്. ചിലപ്പതികാരത്തിൽ പറയുന്ന ചേര രാജാവ് ഇദ്ദേഹം തന്നെയാണെന്നാണ് പൊതുവേ പറയാറ്. സത്യത്തിൽ ചിലപ്പതികാരം എഴുതിയ ഇളങ്കോ അടികൾ ഇദ്ദേഹത്തിൻ്റെ സഹോദരനായിരുന്നത്രേ. ഒരു യാത്രക്കിടയിൽ കണ്ണകയുടെ കഥ ചേരൻ ചെങ്കുട്ടുവൻ അറിയുന്നുണ്ട്. കണ്ണകിയുടെ ഭർത്താവിനോട് പാണ്ഡ്യരാജ്യം നടത്തിയ അനീതിയും അതിനെ തുടർന്ന് കണ്ണകി കത്തിച്ച മധുരൈ നഗരവും ഒക്കെ ചേർന്ന കണ്ണകയുടെ കഥ ചേരൻ ചെങ്കുട്ടുവൻ അറിയുകയാണ്. ഇതറിഞ്ഞ ചേരൻ ചെങ്കുട്ടുവിൻ്റെ ഭാര്യ കണ്ണകിയുടെ പേരിൽ ഒരു ക്ഷേത്രം നിർമ്മിക്കാൻ ആവശ്യപ്പെട്ടത്രേ. അങ്ങനെ ഈ ക്ഷേത്രം നിർമ്മിക്കുന്നതിനായി ഹിമാലയത്തിൽ നിന്ന് കല്ലുകൊണ്ടുവരാനായി ചേരൻ ചെങ്കുട്ടുവൻ തീരുമാനിക്കുകയും ഹിമാലയത്തിലേക്ക് തൻ്റെ പടയുമായി പുറപ്പെട്ടത്രേ. അങ്ങനെ വഴിയിലെ മറ്റ് രാജ്യങ്ങളെയൊക്കെ തോൽപ്പിച്ച് ഹിമാലയത്തിലെത്തുകയും കല്ലുമായി വന്ന് ഗംഗാജലത്തിൽ മുക്കി തിരിച്ചു വരികയും ചെയ്തു ചേരൻ ചെങ്കുട്ടുവൻ. അങ്ങനെ തിരിച്ചു വന്ന് ഇവിടെ ഒരു ക്ഷേത്രം നിർമ്മിക്കുകയുമുണ്ടായി. അങ്ങനെ നിർമ്മിക്കപ്പെട്ട കണ്ണകി കോവിൽ സഹ്യപർവ്വത നിരയിൽ കേരളം തമിഴ്നാട് അതിർത്തിയിൽ ഏതാണ്ട് 1000 മീറ്ററിലധികം ഉയരത്തിൽ ഇന്നും നിലനിൽക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഒരു കഥ കൂടിയുണ്ട്. ചേരൻ ചെങ്കുട്ടുവിൻ്റെ അമ്മ മരിച്ചപ്പോൾ അമ്മയ്ക്കായി ക്ഷേത്രം നിർമ്മിക്കുന്നതിനായി ആദ്യ ശിലയെടുക്കാനായി ചെങ്കുട്ടുവൻ വീണ്ടും ഹിമാലയത്തിലേക്ക് പടനയിച്ച് വിജയിച്ച് തിരിച്ചു വന്നതും ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ഒരു കഥയാണ്. ഇത്തരം യാത്രകൾക്ക് 3 വർഷത്തോളം സമയമെടുത്തു എന്നാണ് സംഘകാല കൃതികളിൽ എഴുതപ്പെട്ടിരിക്കുന്നത്. അപ്രകാരം നീണ്ട 55 വർഷം ഇദ്ദേഹം ചേര സാമ്രാജ്യത്തെ ഭരിക്കുകയുണ്ടായി. ഏതായാലും സംഘകാല കൃതികളിൽ ഉൾപ്പെട്ടിട്ടുള്ള 25-ഓളം പ്രാചീന ചേര രാജാക്കന്മാരിൽ ഏറ്റവും പ്രഗത്ഭനായി നിലകൊണ്ടത് ചേരൻ ചെങ്കുട്ടുവനാണെന്ന് നിസ്സംശയം പറയാം.